സീസൺ 2 അക്ഷരങ്ങളുടെയും നന്മകളുടെയും ഒരു പുതിയ ലോകത്തേക്ക് നമ്മുടെ കുരുന്നുകൾ ഇന്നിതാ കാലെടുത്ത് വച്ചിരിക്കുകയാണ്. വിജയദശമി ആഘോഷിക്കുന്ന ഈ ഒരു നാളിൽ ചിരിയുടെ വിജയവേരി മുഴക്കി നിങ്ങളുടെ പ്രിയ താരങ്ങളും ഈ വേദിയിൽ ഇതാ അണിനിരക്കാൻ പോകുന്നു. വെൽക്കം ടു അനദർ പെർസിസ്റ്റന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് ശാസ്ത്രീയ സംഗീതത്തിന്റെ അറിവും ലളിത സംഗീതത്തിന്റെ നിറവുമുള്ള ഒരു പിന്നണി ഗായകനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വേണുഗോപാൽ. മലയാളത്തിലെ ഭാവഗായകൻ എന്ന വിശേഷണം ജയചന്ദ്രൻ ചേട്ടനാണ്. അത് കഴിഞ്ഞാലുള്ള ഭാവഗായകനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന റിമി അല്ലേ? അല്ല, വേണുവിന്റെ എല്ലാ മെലഡീസ് ആണ്. വേണു ഈ അടിപൊളി പാട്ടുകളൊക്കെ പാടാറുണ്ട്, ഗാനമേളകളിലൊക്കെ പാടാറുണ്ട്. അമേരിക്കയിൽ ഞങ്ങൾ പോയിരുന്നപ്പോ അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ വേണു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയത് വേണുനാദമാണ്. എന്താ പറയാ, വേണുചേട്ടൻ ഒരു 1000-10000 പാട്ടുകളുടെ ആവശ്യമില്ല. പാടിയേക്കുന്ന ഒന്നാം രാഗം പാടി, അല്ലെങ്കിൽ ഏതോ വാർമുകിലിൻ, രാരി രാരീരം, ഉണരമീ ഗാനം, ഈ പാട്ടുകൾ നമ്മൾ മലയാളികൾക്ക് ദിവസം ഒരു 10 പ്രാവശ്യം വെച്ച് കേട്ടാലും അത് വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിൽ. ചന്ദന മണിവാതില്, പള്ളിത്തേരുണ്ടോ, ഈ പാട്ടുകളൊക്കെ ബൈഹാട്ടാ എല്ലാവർക്കും. അതിന്റെ വരിയും ട്യൂണും, അത് നമുക്ക് അതൊരു ഗായകനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യ. അനർഗളം നിർഗളിക്കുന്ന ഗാന നിർച്ചരി, അതാണ് വേണുഗോപാൽ. ഓക്കെ, വേണുവിന് പറയാനുള്ളത് കേൾക്കുന്നതിന് മുമ്പ് ആ രാരീരം അതൊരു രണ്ട് വരി ഒന്ന് കേൾക്കാം. രണ്ട് വരി. കോമഡിയൊക്കെ നല്ലപോലെ ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. എന്താണ്? തീർച്ചയായിട്ടും എന്റെ പാട്ടുകളൊക്കെ വളരെ സീരിയസ്, ഗൗരവമാർന്ന പാട്ടിലാണ്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ചിരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഏറ്റവും പോപ്പുലറായി പോകുന്ന, ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയായിരിക്കും കോമഡി സ്റ്റാർസ്. ഇവരെയൊക്കെ നിരവധി ഞാനതിൽ കാണാറുണ്ട്. തനിച്ചിരുന്ന് വെറുതെ ചിരിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ, എന്ന് നിങ്ങൾക്ക് വട്ടു പിടിച്ചോ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇന്ന് ഇതിനോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞാനിത് ഒരു ഇവിടെ ഇരുന്ന ഒരു ഒബ്സർവറാണ്. നിങ്ങൾ നടത്തുക, ഞാൻ എൻ്റെ കൂടെ ഇരിക്കും. ഇടയ്ക്ക് 4 പേരും എൻ്റെ മോളും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ അമരക്കാരെ, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഏഷ്യാനെറ്റിനെ, ഇവരെ രണ്ടുപേരെയും ഞാൻ അനുമോദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ഒരു ഉദ്ദേശം. സോ ഐ ആം ആക്ച്വലി കൺഗ്രാജുലേറ്റിംഗ് യു ആൾ. വേണുവിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം റെഡി. ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലെ ജീവനിൽ അമൃതി കാണായി വീണ്ടും എന്നിലെ തോർമകള നിലാവിൻ മുത്തി നീ വന്നു. പേണിച്ചന്റെ പേരിനോട് കൂടി തന്നെ ഒരു റെസ്പെക്റ്റും കിടക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ ജി കൂട്ടി വിളിക്കണ്ട, പേരിന് മുന്നിൽ തന്നെ ജി ഉണ്ട്. ജി വേണുഗോപാൽ തിരിച്ചിട്ടാൽ വേണുഗോപാൽ ജി. അതിനൊരു കഥയുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒരു കഥയാക്കി പറഞ്ഞു. വേണുചേട്ടനോട് ഒരാൾ ഫോൺ വിളിച്ചു, ഹലോ വേണുഗോപാൽ ജി അല്ലേ? സോറി, ഞാൻ വേണുഗോപാൽ ജി അല്ല, ജി വേണുഗോപാലാണ്. ട്ടമും ആട് ദസറ കൂട്ടമും കൂട് ഗുജറാകുമാരികളാട് കാതലൻ കാതലിയെ തേട് അവതെൻ പടുവാളോ എന്ന കൺമറവാകെ ഇന്ന് കാതൽ
ദണ്ഡിയാട്ടമുമാട് ദസറ കൂട്ടമം കൂട് ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മലപ്പുറം വളാഞ്ചേരി പൂക്കാട്ടിരി തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഭാരവാഹികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. നമ്മുടെ നാടിന്റെ കഴിഞ്ഞുപോയ ചരിത്രവും കഥയും ഒക്കെയാണ് ഓരോ നാടൻ പാട്ടിന്റെയും ആധാരം. ഇവിടെ ഇതാ നല്ല നാടൻ പാട്ടുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് ഓൺ സ്റ്റേജ് പാട്ടും പ്രണയം എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ അൺബീറ്റഡ് ആയിട്ട് കോമഡി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം റോക്ക്. ആദിപരമ്പര ദൈവങ്ങളെ കാത്തോണേ, ആദിപരന്ന മുത്തപ്പന്മാരെ, കുലം പറന്ന മുത്തിമാര, നിങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ, നിങ്ങക്കറിവുമില്ലേ തിരിവുമില്ലേ. പരിപാടിയും കഴിഞ്ഞിട്ട് വന്ന് കിടക്കണ കിടപ്പാണ്. ക്യൂ മാർക്ക് എടുത്ത് വീട്ടിൽ പോണ പോലെ ആഗ്രഹം ഉണ്ടോ? എന്റെ ആശാനെ ഉറങ്ങുമല്ല, ഇന്നലെ പരിപാടി കഴിഞ്ഞ് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ട് ക്ഷീണം കൊണ്ട് കിടന്നു പോയതാ. അല്ല, നിങ്ങളെന്താ ഇന്നലെ ഒന്നും കഴിക്കാത്തത്? ഒന്നുകിൽ ആശാൻ പരിപാടി കളിച്ച പൈസ തരണം, ഇല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി തരണം. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ, ക്ഷീണം കളയണ്ട. നാടൻ പാട്ടിന്റെ എ ബി സി അറിഞ്ഞൂടാത്ത ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ കളിയാക്കിയതും വേണ്ട, പാടാനുള്ള കഴിവ് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് എന്റെ ഭാര്യയും മക്കളെയും ബന്ധുക്കളെയും ചേർത്ത് ഞാൻ തിരുവനന്തപുരം കുരുത്തുല എന്ന് പറഞ്ഞ നാടൻപാട്ട് ട്രൂപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് നീയൊക്കെ ഇവിടെ കഞ്ഞി കുടിച്ച് കിടക്കണ. കിടക്കുന്നെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, പക്ഷെ കഞ്ഞി കുടിച്ച് കിടക്കണമെന്ന് പറയരുത്. ഡേ, ആശാന്റെ പറഞ്ഞിട്ട് കാര്യമില്ല, വല്ലതും തിന്നാൻ കിട്ടണമെങ്കിൽ ചേച്ചിയുടെ പറയണം. ചേച്ചി, മാലതി ചേച്ചിയേ. എടേ, എന്റെ ഭാര്യ മാലതി അങ്ങനെ വിളിച്ചാൽ നമ്മൾ ഇറങ്ങി വരത്തില്ല. അവളെ എന്റെ ഈ കുരുത്തുല ട്രൂപ്പിൽ മെയിൻ മുടിയാട്ടക്കാരിയാണ്. എന്നിട്ട് നാട്ടുകാർ പറയണ മുടിഞ്ഞാട്ടമെന്നാണല്ലോ. പള്ളി വാളും ഭദ്രവട്ടകവുമായി എന്റെ മുമ്പിൽ വന്ന് കളി തുടങ്ങ്. അയ്യോ, ആ രണ്ട് കിലോ പാതി എടുത്ത് ഞാൻ 1000 പേർക്ക് കല്യാണ സദ്യ കൊടുത്തു. ഏ മനുഷ്യ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, മര്യാദക്ക് അരി വാങ്ങാനുള്ള കാശ് കൊണ്ടുവാ. അപ്പൊ നിങ്ങക്ക് പരിപാടി കഴിഞ്ഞപ്പോ കിട്ടിയ കാശ് എന്തിയേ? നീ കലയ്ക്ക് വില പറയുന്നോടി. ആയിരത്തിലൊരാൾക്ക് മാത്രം കിട്ടുന്ന കഴിവാണ് കല. 33 കോടി ദേവഗണങ്ങളും അതിന്റെ അധിപന്മാരും കലാകാരന്മാരാണ്. കല ദൈവികമാണ്, കലയ്ക്ക് വിലയിടരുത്. അപ്പൊ ഇന്നലെയും പരിപാടി പൊളിഞ്ഞല്ലേ? എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, പരിപാടി തീരുമ്പോ കമ്പറ്റിക്കാര് കാശ് തരുന്നില്ല. ദേഹോപദ്രവം വല്ലതും ചെയ്തോ? ഈ വീട്ടിലൊരു അമ്മാവനുള്ളത് കൊണ്ട് നെഞ്ചു കീറുന്ന വേദനയോടെ അമ്മാവനെ ഞാൻ കമ്മറ്റിക്കാർക്ക് വിട്ടുകൊടുത്തു. അമ്മാവൻ
അമ്മ അവരെല്ലാം പറ്റിയോ? ഇനി പറ്റാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. മണ്ണിൽ ഉരുട്ട് അല്ലായിരുന്നു അവന്മാർ? അപ്പൊ അവന്മാരുടെ വക ഉരുൾ നേർച്ചയെ ഉണ്ടായിരുന്നല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മാലതി, മക്കളെ ഇച്ചിരി കഞ്ഞോളം എടുത്തോണ്ട് വാ. കഞ്ഞി വയ്ക്കാൻ ഇവിടെ അരിയില്ല, പിന്നെയാണ് കഞ്ഞിവെള്ളം. എടി മാലതി, നീ അങ്ങനെ പറയാനും ചെയ്യരുത്. നിനക്ക് മുമ്പേ ഞാൻ അടുക്കള കയറി ആഹാരം പാചകം ചെയ്തോണ്ടിരുന്നപ്പോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ വെച്ചോണ്ടിരുന്നത്. അതെങ്ങനായിരുന്നു? അമ്മാവനെ കേക്കണോ? കേക്കണം, പറയടാ. ഒരു തേങ്ങ എന്റെ അരക്കാൻ തന്നാ ഞാൻ അരമൂറി തേങ്ങ അരച്ചിട്ടുള്ളേ. ഒരു തേങ്ങ എന്റെ അരക്കാൻ തന്നാ ഞാൻ അരമൂറി തേങ്ങ അരച്ചിട്ടുള്ളേ. പത്ത് മുളകൻ്റെ അരക്കാൻ തന്നാ ഞാനതിനഞ്ചു മുളക് അരച്ചിട്ടുള്ളേ. പത്തു മുളകൻ്റെ അരക്കാൻ തന്നാ ഞാനഞ്ചു മുളക് അരച്ചിട്ടുള്ളേ. ഉയിരില്ലെങ്കി എന്ത്? കിടന്ന് ഉറഞ്ഞ തുള്ളിക്കോളും, പോയി കിടക്കണ അവിടെ. എന്താ എന്താ അടി കിടന്ന് കരയുന്നത്? നാത്തൂനെ, നിങ്ങൾ ആങ്ങളുണ്ടല്ലോ സുന്ദരേശൻ, ഇന്നലെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്നെ പൊതിരി തല്ലി. എടി, എന്നിട്ട് അളിയേ അവിടെ ദേ വരുന്ന്. കഴിഞ്ഞ കൊറേ വർഷങ്ങളായി അളിയന്റെ സമിതിയിൽ പരുന്തിന്റെ വേഷം ചെയ്യുന്നത് ആരാണ്? എന്റെ ഈ അളിയൻ തന്നല്ല. ഇന്ന് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് എസ് ഐക്ക് അന്തസാറ്റ് ഒരു സല്യൂട്ട് കൊടുത്തപ്പോ എന്നെ സസ്പെൻഡ് ചെയ്തന്ന്. സസ്പെൻഡ് ചെയ്ത അതെന്തിന്? എന്റെ അളിയ യൂണിഫോം എല്ലാം ഇട്ടു തൊപ്പിക്ക് പകരം പരുന്തിന്റെ ചുണ്ടെടുത്തോണ്ട് വെച്ച് സല്യൂട്ട് അടിച്ച പിന്നെ സസ്പെൻഡ് ചെയ്യൂലേ? ഈ പരുന്തിന്റെ തലയെടുത്ത് വെച്ച് സസ്പെൻഡ് ചെയ്യൂലിയ? പരുന്തിന്റെ തല വെച്ചോണ്ടൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റ് അറിയാതായ അവൻ ഇത്രയും നാൾ ഈ പരിപാടി കളിക്കാൻ വന്നത്. അവനെ സസ്പെൻഡ് അല്ല ചെയ്യണത്, ഡിസ്മിസ് ചെയ്യണമായിരുന്നു. അളി ഒരു ചുക്കും പേടിക്കണ്ട, ജോലി പോണെങ്കിൽ പോട്ട്. അളിയൻ എന്റെ കുറുത്തുള സമ്മതിയിൽ പരുന്തിന്റെ വേഷം കെട്ടി പറന്ന് കളിച്ചൂടെ. പരുന്തിന്റെ വേഷം ഇനി ഞാൻ കെട്ടണില്ല. എന്നാ പിന്നെ അളിയ ഓന്തിന്റെ വേഷം കെട്ട്. അതെന്ത്? അതാകുമ്പോ ഇടക്കിടക്ക് നിറം മാറാല, പോലീസ് പിടിക്കുകയില്ല. അളിയ, അളിയ എന്റെ നിറം മാറ്റിക്കരുത്. അളിയന്റെ സമ്മതിയിൽ ഇത്രയും വർഷം കൊണ്ട് ഞാൻ പരുന്തിന്റെ വേഷം കെട്ടുന്നു, എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അതിനെനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? കിട്ടുന്നതല്ല എനിക്കാണല്ലോ. അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അളിയന്റെ പെങ്ങളെ താന്നിപ്പോണ്ട് ഞാൻ പോണു. അളിയാ, അളിയൻ പോയാ പിന്നെ പരുന്തിന്റെ വേഷം ആര് കെട്ടു? ദാണ്ടനിക്കണ ഈ കളവനെ പിടിച്ച് കെട്ടിര്. അവൻ പോന്നേ പോട്ടറാ, പരുന്തിന്റെ വേഷം ഞാൻ കെട്ടാടാ. അമ്മാവോ, പരുന്തിന്റെ വേഷമാണ് കെട്ടേണ്ടത്, അല്ലാതെ ബലിക്കാക്ക അല്ല. ഞാൻ പോകും. പരുന്ത പരുന്ത മാനത്തുറ്റം വരുന്ന അതിൻ്റെ പട പോകും. പരുന്ത മാനത്തുറ്റം വരുന്ന പരുന്ത അടി വരും പരുന്ത. നിർത്തി, ഇതാണ് ഈ കലയിലെ കുഴപ്പം. പെട്ടാ പെട്ടത് തന്നെ. അയ്യോ അളിയാ, ഓ ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതെന്ത്? ഇന്ന് പരിപാടി ഇല്ലേ? അതല്ല, പിന്നെ ഇന്ന് എന്റെ മോള് മീനുവിനെ പെണ്ണ് കാണാൻ ഒരു തെയ്യം വരുന്നുണ്ട്. തെയ്യോ? തെയ്യോ അല്ല, പയ്യം വരുന്നുണ്ട്. ഈ പയ്യ എവിടെ ഉള്ള? എല്ലാം അമ്മാവന്റെ ഏർപ്പാടാ. അപ്പൊ പൊളിഞ്ഞ്. എടാ, ചേർത്തലയിലുള്ള ഒരു നാടൻ പാട്ട് ഗ്രൂപ്പാ, നല്ല ഫേമസാ. കരിയിലെ കൂട്ടം. അമ്മാവൻ ഈ കരിയിലേയും കുരുത്തോലെയൊക്കെ ഉള്ള നമ്മളെ പോലല്ലടാ. അവന്മാർക്ക് ഡെയിലി പ്രോഗ്രാം ഉണ്ട്, കയ്യിലെ നല്ല കാശാ. അമ്മാവ ചേർത്തലയിൽ എവിടെയായിട്ട് വരും? പുന്നപ്പറ. പിന്നെ പറയാതെ ഇപ്പൊ പറഞ്ഞോടെ. ഇപ്പൊ തരടാ പറഞ്ഞ. പുന്നപ്പറ നല്ല പാട്ടുകാരനാ. പിന്നെ ചേർത്തലക്കാരൻ എന്ന് പറഞ്ഞതോ? യവനെ ഇനി ഞാൻ കൊല്ലും. എടി മാരതി, ഇന്ന് നമ്മുടെ മോളെ പെണ്ണുകളെ ചേർക്കാൻ വരുന്ന ദിവസമാണ്. നീ അടുക്കളയിൽ വല്ലതും ഉണ്ടാക്കിയ? നാത്തൂമാരുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി. മാരതി, ഒരു കലാകാരൻ മാത്രമല്ല,
ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. സൈക്കാട്രിസ്റ്റ് എന്നുവെച്ചാ? എല്ലാം സഹിക്കുന്ന ആർട്ടിസ്റ്റ്. എടി മാലതി, എന്താ മാവ ഇങ്ങോട്ട് വന്നാണ്? എടി ആ ചെറുക്കൻ കൂട്ടർ ഇവിടെ വരുമ്പോ അതില്ല ഇതില്ല തിന്നാനില്ല എന്നൊന്നും വിളിച്ച് പറയരുത്. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം. അതിന് ഇവിടെ വല്ലതും വേണ്ടേ? അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും അടി കിട്ടിയിട്ട് ഞാൻ ആ ബേക്കറിയിൽ നിന്ന് എരന്ന് കുറച്ച് ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നത്. ആ ഇതകത്ത് കൊണ്ടുപോയേ. എന്റെ പോലെ പീഡന കേസിൽ ഒരു പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകാൻ പോലീസിന് ഇത്രയും പാടില്ല. കഷ്ടം. പിന്നെ അവർക്ക് ഇവിടെ ടൂറിസത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് അവർ ഫുൾ സെറ്റപ്പിലാണ് വരുന്നത്. പെണ്ണുകളെ ചടങ്ങ് കഴിയാ പ്രോഗ്രാം കയറുക, ആ രീതിയിലാണ് വരുന്നത്. നമ്മൾ ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. കരിയിലെ കൂട്ടത്തിന്റെ മുന്നില് കുരുത്തോലെ ഒട്ടും കുറഞ്ഞു പോകരുത്. എന്നാ പിന്നെ ഞാൻ ജംഗ്ഷനിൽ പോയി കേട്ടാ. ആ നല്ലതാ. അതെന്താ? അല്ല, വീട്ടിൽ ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്തൊക്കെ ജംഗ്ഷനിൽ പോയി നിൽക്കുന്നത് നല്ലതാ. എടാ, ചെറുക്കൻ കൂട്ട് വരുമ്പോ അവരെ വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ അവിടെ പോയി കണ്ടായോ? എന്നാ അമ്മാവൻ ചെല്ല്. അയ്യോ, അവരും ഞെത്തി. അപ്പൊ ലഡു ഇവിടെ കിട്ടാ. ലഡു അല്ലടാ, റെഡി ആവാ നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ ബാലു. കയ്യിലെ കൂട്ടത്തിന്റെ ഓണറും മെയിൻ പാട്ടുകാരനും ഒക്കെ ഈ പയ്യനാണ്. നമസ്കാരം. ഇത് കുരുത്തോല സമിതിയുടെ അച്ഛനും പെണ്ണിന്റെ ഓണറും. പെണ്ണിന്റെ ഓണറോ? പെണ്ണിന്റെ അച്ഛനും കുരുത്തോല സമിതിയുടെ ഓണറും ഒന്ന്. അങ്ങനെ പറ. തങ്കപ്പൻ. അല്ല, ചെറുക്കനും കൂട്ടറേ ഞെത്തി. ചെറുക്കന്റെ അച്ഛനെവിടെ? അച്ഛനാണ് സമിതിയുടെ സെക്രട്ടറി. പിന്നെ ഷെയർ മാർക്കറ്റിന്റെ പരിപാടിയും കൂടെ ഉണ്ട്. ഷെയർ മാർക്കറ്റില്ല. വാ, മാർക്കറ്റ് ഇരുന്ന് ഷെയർ ഇട്ട് വെള്ളോടി, അതായിരിക്കും. എന്നിട്ട് അച്ഛനെവിടെ? ഓ, വരുന്നു. ആടു പാമ്പേ, ആടാടു പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേ, കാവിലിളം പാമ്പേ. അല്ല, നമ്മുടെ നാടൻപാട്ടിന്റെ പരിപാടിയില്ലേ ഈ സർപ്പ നൃത്തം കളിക്കുന്ന അച്ഛനാ, അതുകൊണ്ടാ ഇങ്ങനെ. നാണം കെടുത്തോ മാറി അച്ഛ. എടാ തങ്കപ്പ, ആ പെണ്ണിനെ വിളിക്കണ, എന്നാ പിന്നെ ചടങ്ങാൻ തുടങ്ങിയാലോ. എന്നാ കർട്ടൻ പൊക്കിയേക്ക്. എന്തിന്? പെണ്ണിനെ കാണാൻ. അച്ഛാ, ഇത് സ്റ്റേജ് അല്ല, ഇത് പെണ്ണിന്റെ വീടാ. എന്നാ കമ്പറ്റിക്കാരെ വിളി. എന്തിന്? കാശ് വാങ്ങിച്ച് പരിപാടി തുടങ്ങാൻ. അച്ഛാ, നമ്മള് പരിപാടിക്ക് വന്നതല്ല, പെണ്ണ് കാണാൻ വന്നതാ. ഈശ്വര, പരിപാടി ചെയ്യാതെ തന്നെ തല്ലുകൊള്ളേണ്ടി വരുമല്ലോ. അല്ല, ചെറുക്കന്റെ തറവാടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ മേമനെ ഇല്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കേട്ടോ, മേമനെ ഇല്ല. അല്ല, ഈ മേമന ഇല്ലത്തിന്റെ തൊട്ടടുത്തുള്ള വീടെന്ന അച്ഛൻ പറഞ്ഞു വന്നത്. ഞങ്ങളുടെ തറവാടും ഇല്ലമായിട്ട് ബന്ധമൊക്കെ വരും. അതേതില്ലം? ഒന്നും ഇല്ലാത്ത ഇല്ലം. അപ്പൊ ഈ കൊടുക്കൽ വാങ്ങലൊക്കെ എങ്ങനെയാ? ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ല. എല്ലാം വാങ്ങിച്ചു കിട്ടുന്നത് ഞാനല്ലേ. എടാ, പെൺകുട്ടിന് എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചോദിച്ചത്? അതായിരുന്ന, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് എല്ലാം എന്റെ മോൾക്കുള്ളതാ. രണ്ട് കെട്ടുകള, മൂന്ന് ചെണ്ട, രണ്ട് തെയ്യം, പിന്നെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് ഹേമലി. എടാ തങ്കപ്പ, ഓ, നിന്റെ സമിതിയുടെ ആക്രി സാധനങ്ങൾ മേടിക്കാൻ വന്ന ആൾക്കാരല്ല, നിന്റെ പെൺകൊച്ചിന് എന്തൊക്കെ കൊടുക്കുമെന്നാ അവര് ചോദിച്ചത്. ഇവിടെ അവിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അയ്യോ മോനെ, ചായര കൂടെ കാച്ചിലും അവിച്ചു വെച്ചിരിക്കണേ, അത് കഴിച്ചിട്ടേ പോന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ. എനിക്ക് കാച്ചില് വലിയ ഇഷ്ടമാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ അളിയൻ പെണ്ണിനെ വിളിക്ക്. എടീ, ഇന്നലെ പരിപാടി പൊളിഞ്ഞ് നമ്മള് നാല് വാക്കിന് ഓടിയില്ലേ, അതിന്റെ കൂടെ നമ്മളെ മോളിഞ്ഞ് ഓടി എത്തിയായിരുന്ന. അവളെ എന്റെയാ മോള്. പരിപാടി പൊളിഞ്ഞപ്പം അമ്പലത്തിന്റെ മതിലും ചാടി ഓടി വീട്ടിൽ വന്നു. ആ ഒരു കാര്യത്തില് നിന്റെ മോളാ അവള്. എന്ത് കാര്യത്തില്? അമ്മ വേലി ചാടിയാ, മോള് മതില് ചാടുവന്നു.
നിങ്ങൾ സമയം കളയാതെ മോളെ വിളി. മോളെ, ചെമ്പക പൂമേനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പക പൂമേനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ചെമ്പക പൂമേനിയാണ് ചന്ദനത്തളീലാസലളിതം, ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ, ചാരുറ്റ താരുണ്യ രാഗമാണ്. ഇറക്കലും പെണ്ണും കണ്ട സ്ഥിതിക്ക് അവര് പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി ആ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കാം. കമ്മിറ്റി ഓഫീസോ? നമുക്ക് മാറി നിൽക്കാവുന്നത്. എന്താ പേര്? മീനുട്ടി. ഞാൻ ചിക്കനാ കുട്ടിയത്. അയ്യോ, അതല്ല, മീനുക്കുട്ടി, അതാ എന്റെ പേര്. മീനുട്ടിക്കെന്നെ ഇഷ്ടമായോ? പിന്നെ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. അതെന്താ? പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന എനിക്ക് പാട്ട് കാരണം ഇഷ്ടമില്ലാണ്ടിരിക്കോ? മീനുട്ടി, നിനക്കെന്നെ ഇഷ്ടായോ? ഇഷ്ടായി. ഉള്ളി എന്ന് പറ. ഉള്ളി? അയ്യോ, ഉള്ളി എന്ന് പറയാനല്ല, ഹൃദയത്തി എന്ന് പറയാൻ. ഇഷ്ടാണ്. മീനുക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു പാട്ടുകാരനെ പ്രണയിച്ച് കെട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിപ്പോ നടക്കാൻ പോവാണല്ലോ. മീനുക്കുട്ടി, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. നിന്നെ കുരുത്തോല കൂട്ടത്തിന്റെ വകയായിട്ട് നമ്മുടെ മോളുടെ പാട്ടുകൾ കേട്ടല്ലോ. ഇനി കരിയിലെ കൂട്ടത്തിന്റെ ഒരു പാട്ട് കൊണ്ട് വരട്ടെ. മോനെ കൊണ്ട് പാടിയാട്ടെ. പിന്നെന്താ പാടാലോ? ഏത് പാട്ടാ വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാ മതി. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, നിങ്ങളൊരു പാട്ട് പറയൂ, അത് ഞാൻ പാടാം. എന്നാ ഒരു മണ്ണിനെ കുറിച്ച് ഒരു പാട്ട് പാടേ. മണ്ണിന്റെ മണമുള്ള പാട്ട്. അപ്പൊ ഓക്കെ, മണ്ണിന്റെ മണമുള്ള പാട്ട് പാടാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. മധു പാടാ. പെണ്ണാളെ കതിരാടും മിടിയാളെ, തമ്പുരാനത്തിടും മുമ്പേ കരിഞ്ഞാടും കോരവറിച്ചാട്ടെ. തരക പെണ്ണാളെ കതിരാടും മിടിയാളെ, തമ്പുരാനത്തിടും മുമ്പേ കരിഞ്ഞാടും കോരവറിച്ചാട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? ഇനി പെണ്ണൊരു പാട്ട് പാടിക്കേ. അല്ല, മോൻ പാട്ടൊന്നും പാടത്തില്ലേ. ഞാൻ പാട്ട് പാടുന്നതിന്? ഞാൻ ഈ ട്രൂപ്പിന്റെ പ്രൊഡ്യൂസർ അല്ലേ, പാട്ട് പാടാനല്ലേ കാശ് കൊടുത്ത് ഇവരൊക്കെ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് പാട്ട് പാടാൻ അറിയത്തൊന്നുമില്ല. നമ്മള് കാശിറക്കി ട്രൂപ്പ് ഇറക്കുന്നു, ഇവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, പോകുന്നു. ഇതെന്റെ ബിസിനസ്. ഇതാരടാ യഥാർത്ഥ കലാകാരൻ? അളിയാ, കണ്ടു പാടി. അമ്മാവോ അമ്മാവനല്ലേ പറഞ്ഞു ഇവ നാടൻ പാട്ടുകാരനാണെന്ന്. നാടൻ പാട്ട് സംബന്ധിച്ച ഓണറെ പിന്നെ നാടൻ പാട്ടുകാരൻ അല്ലാതെ നാടകക്കാരൻ എന്ന് പറയണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ, രക്ഷപ്പെട്ടു, സമാധാനമായി. ഇയാളെ അല്ല, പാട്ടുപാടിയ ഈ ചേട്ടനെ. എന്ത്, എന്റെ ഗ്രൂപ്പിൽ പാട്ടുപാടി എന്റെ ശമ്പളം കൈപ്പറ്റുന്ന നീ എനിക്കിട്ട് വെക്കുന്നു? നിന്നെ ഇപ്പം എന്റെ കരയിലെ കൂട്ടം ട്രൂപ്പിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നാ യവനെ ഞങ്ങളെ ഗുരുത്തല ട്രൂപ്പിൽ എടുത്തിരിക്കുന്നു. ഇന്നത്തെ പരിപാടി തുടങ്ങും മുമ്പ് പൊളിഞ്ചല്ലോടാ. ഇപ്പോഴാണ് പാട്ടിനെ പ്രണയിച്ച എന്റെ മീനുമോക്ക് ശരിക്കും ഒരു നല്ല പയ്യനെ കിട്ടിയത്.
ഒന്നാമണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണു മാലതിയേ. വിധി അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു, എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ ഇത് എന്തോന്ന് വേഷമാടാ, നീ ഒന്ന് രാജാപാർട്ട് കളിക്കാൻ പോകുന്നു. അമ്പിളിക്കിച്ച് പണം ഉണ്ടായി പോയി. ഞാനൊരു പോകുമ്പോഴേക്കും അവിടെ നമ്മൾ എന്തായാലും സിനിമയ്ക്ക് പോയല്ലോ, പിന്നെ പോയിട്ട് പെട്ടെന്ന് വരൂലല്ലോ. അല്ല പെട്ടെന്ന് വരണം എന്ന് വിചാരിച്ചിട്ടാ പോയത്, പക്ഷെ പിറ്റേ ദിവസം ഹർത്താലായി പോയി മാമാ. പിന്നെ രണ്ടു മൂന്ന് ദിവസമൊക്കെ അവിടെ തങ്ങിയിട്ട് ഹർത്താൽ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാ വന്നത്. ഊണ് വിളമ്പാം, ഉച്ച എള്ളും പൂവും ഒക്കെ വെച്ചിട്ട് ഒരു ഉരുള ഉരുട്ടി ഞാൻ വെക്കും ഒരു ദിവസം കേട്ടാ. സൈക്കിളിലെ ലോഡ് ഇരുന്ന് ജഗദീഷിന്റെ വീട്ടിൽ പോവാണ്. അന്ന് ഒരു വാഹനം എല്ലാവർക്കും ഉള്ളത് സൈക്കിളാണ്, ഇതുപോലെ മോട്ടോർ സൈക്കിൾസ് ഒന്നും ഇല്ല അന്ന്. എന്നിട്ട് ഞങ്ങൾ നാലു പേര് സൈക്കിൾ ഉരുട്ടി അജന്ത തിയേറ്ററിൽ വന്ന് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മണ്ണിന്റെ മണവും പാരമ്പര്യത്തിന്റെ മാധുര്യവുമുള്ള ചേലൊത്ത ചിത്രീകരണം. പ്രണയത്തിന് പാട്ടിന്റെ പിൻബലം ഉണ്ടായിരുന്നു, പാട്ടുകൾക്ക് പ്രണയത്തിന്റെ ശക്തിയും ഉണ്ടായിരുന്നു. അതാണ് ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാട്ടും പ്രണയവും എന്ന റൗണ്ടിൽ നിങ്ങൾ ഒരു സിനിമയുടെ കഥ തേടി പോയില്ല എന്നുള്ളത് വളരെ അധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അണിഞ്ഞൊരുങ്ങി വന്ന ആ ട്രൂപ്പിന്റെ മുതലാളിയേക്കാൾ ശുദ്ധ സംഗീതം ആലപിച്ച ആ നാടൻ പാട്ടുകാരനോടുള്ള പ്രണയം അതിൻ്റെ കൂടെയാണ് ഞാനും. പണത്തിൻ്റെ പിന്നാലെ പോകാതെ നായിക യഥാർത്ഥ കലാകാരന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചത് നല്ല കാഴ്ചയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി ടോമി ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഓഡിയൻസിനെ പറ്റി പറയാനാണ് അവരൊന്ന് ചിരിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ അവർക്ക് മൂന്നുണ്ട് കുളങ്ങൾ, ചിരിച്ച് കുറെ നല്ല നാടൻ പാട്ട് കേട്ടു, പിന്നെ എന്ത് ചെയ്തു, ഇത് ആദ്യമായിട്ടാണ് ഓഡിയൻസ് എല്ലാരും കൂടെ എണീറ്റ് ഇന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു സ്കിറ്റ് ഞാൻ ഇവിടെ കാണുന്നത്. നാടൻപാട്ടിനോട് ഇഷ്ടമുള്ള നല്ലൊരു ഒരുപറ്റം കലാകാരന്മാരായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതെന്ന് ചോദിച്ചാൽ തരക പെണ്ണാലേ കതിരാടു മിഴിയാളേ അതേപോലെ ഏറ്റവും രസകരമായ നമ്മളെപ്പോഴും എല്ലാവരോടും പറയും പറ പറ ഉള്ളിന്ന് പറ, അത് കേൾക്കുമ്പോ ഒരു സുഖം. ഉള്ളിന്ന് പറ, അപ്പൊ തിരിച്ചു പറയാ ഉള്ളി. അങ്ങനെ ഒത്തിരി രസകരമായ കാര്യം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ വേണു ചേട്ടന് ഇതെങ്ങനെയാണ് കമന്റ് ചെയ്യാനുള്ളത്? വേണു ചേട്ടാ, ടീം റോക്ക് റോക്ക്ഡ്, റിയലി റോക്ക്ഡ്. മനോഹരമായിരുന്നു കേട്ടോ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ നമ്മള് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ഒരു മ്യൂസിക്കൽ എന്ന് പറയില്ലേ, ഓരോ മുഹൂർത്തവും നിങ്ങൾ പാട്ടുമായിട്ട് ഇണക്കി
മനോഹരമായിട്ട് ചെയ്തു. അതിനിടയിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വേർഡ്സ് കൊണ്ടുള്ള പൺ എന്ന് പറയും, പ്ലേയിങ് വിത്ത് ദ വേർഡ്സ്, ഓരോ നുള്ളി അങ്ങനെ ഓരോ സാധനങ്ങൾ രസകരമായിരുന്നു കേട്ടോ. പിന്നെ വളരെ കളർഫുള്ളായിരുന്നു, തെയ്യം ബാക്കിയുള്ള ആ ഗ്രൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അതിന് എല്ലാ രീതിയിലും വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. ഇവരുടെ ഈ ഇന്നത്തെ ഈ സ്കിറ്റ് പോലെ തന്നെ ഒരുപാട് മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ഗായകൻ തന്നെയാണ് വേണുചേട്ടൻ. അപ്പോൾ പെട്ടെന്ന് ഈ നാടൻ പാട്ടെന്ന് വരുമ്പോൾ വേണുചേട്ടൻ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനം നമ്മുടെ ഓഡിയൻസുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം വേണുചേട്ടാ. കൈതോല പായ വിരിച്ച് പായലൊരു പറഞ്ഞെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പോ വരും നിന്ദമാവന്മാര് തൊന്നേ, കാതുകുത്താനെപ്പോ വരും നിന്ദമാവന്മാര് തൊന്നേ. ഓ ജഗദീഷിൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ എനിക്ക് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. എൻ്റെയും ജഗദീഷിൻ്റെയും ഒരുപക്ഷെ കരിയർ തുടക്കം ഏതാണ്ട് ഒരേ സിനിമയായിരിക്കണം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ജഗദീഷിൻ്റെ, എൻ്റേത് ഓടരുതമ്മാവ ആളറിയാം. അപ്പോൾ അതിനകത്ത് പാടിയിട്ട് എൻ്റെ ഓർമ്മ കാലടിയിലെ ജഗദീഷിൻ്റെ വീട്ടിലേക്ക്, ഫസ്റ്റ് ഡേ ഫിലിം റിലീസാണ്. ഞാനും തോമസ് മാത്യുവും എൻ്റെ സൈക്കിളിൽ ലോഡിരുന്ന് ജഗദീഷിൻ്റെ വീട്ടിൽ പോവുകയാണ്. അന്ന് ഒരു വാഹനം എല്ലാവർക്കും ഉള്ളത് സൈക്കിളാണ്, ഇതുപോലെ മോട്ടോർ സൈക്കിൾസ് ഒന്നും ഇല്ല എന്ന്. എന്നിട്ട് ഞങ്ങൾ നാല് പേര് സൈക്കിൾ ഉരുട്ടി അജന്ത തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് മര്യാദയ്ക്ക് തിരിച്ച് പോകുന്നൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. അങ്ങനെ ധാരാളം സ്മരണകൾ ഞങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാനുണ്ട്. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പാട്ടും പ്രണയവും എന്നുള്ള ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് റോക്ക് നേടുകയാണ്. 100 on 100. Thank you. തക്കാളി പളമേ തക്കാളി ചാറേ അന്നിക്ക് പോകും തനിയനാനെ, തക്കാളി പളമേ തക്കാളി ചാറേ കണ്ണിക്ക് പോകും തനിയനാനെ. നമ്മുടെ മൂന്ന് ജഡ്ജസിനെ കൂടി ഒരുമിച്ച് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ജഡ്ജസ്, നമ്മളിനി വേണുചേട്ടന്റെയും റിമിയുടെയും ജഗദീഷേട്ടന്റെയും ഒരു സോങ്ങിലേക്ക് നമ്മൾ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പോവാണ്. ചേഷേടാ, വേണു നയിക്കും. ഓക്കെ ഓക്കെ. चोरी चोरी लेके गए देखो मेरा मन, जाने मन जाने मन जाने मन मेरे नयन चोर नहीं सजन, तुम से ही खोया होगा कहीं तुम्हारा मन, जाने मन जाने मन जाने मन जाने मन जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन, जाने मन जाने मन जाने मन ചന്നിമൻ.
बर्थडे दिलों की दूरी ऐसी क्या है मजबूरी मिल दिल से मिलने दे अभी से हुई है यारी अभी से है बेकरारी दिल तो जरा ठलने दे तोड़ दे दिलों की दूरी ऐसी क्या है मजबूरी दिल दिल से मिलने दे अभी तो हुई है यारी अभी से ही बेकरारी दिल तो जरा ठलने दे यही सुनते समझते गुजर गए जाने कितने सावन हो जाने मन तेरे दो नयन चोरी चोरी लेके गए देखो मेरा मन जाने मन जाने मन जाने मन मेरी दो नयन चोर नहीं सजन तुमसे ही खोया होगा कहीं तुम्हारा मन जाने मन जाने मन जाने मन नूरिल നേടിക്കൊണ്ട് നമ്മുടെ ടീം റോക്ക് ഇവിടെ ഇതാ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്കിറ്റുമായിട്ട് കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്കൂടെ ഊണങ്ങ വിളമ്പിയേരി ഊണ് വിളമ്പാം ഉച്ചി എല്ലും പൂ ഒക്കെ വെച്ചിട്ട് ഒരു ഉരുള ഉരുട്ടി ഞാൻ വെക്കും ഒരു ദിവസം കേട്ടാ. അപ്പൊ ഞാൻ ഗിഫ്റ്റ് തരുന്ന ഫോട്ടോ ബാക്കിലുണ്ട്. ബാക്കിലുണ്ട് മാമാ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഏതൊരു കല്യാണ വീടിന്റെയും സ്പന്ദനം എന്ന് പറയുന്നത് അമ്മാവന്മാരാണ്. നമ്മുടെ ഈ കഥയിലെ നായകൻ കല്യാണ ചെറുക്കന്റെ അമ്മാവനാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ ഫോട്ടോ കല്യാണ ആൽബത്തിലുണ്ട്. എന്നാൽ ദിനരാത്രങ്ങൾ ഉറക്കം പോലും മാറ്റിവെച്ച് കല്യാണത്തിന് വേണ്ടി നടന്ന് നമ്മുടെ അമ്മാവൻ്റെ ഫോട്ടോ മാത്രം ആൽബത്തിലില്ല. ഈ ഒരു കണ്ടന്റിലെ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ടാണ് കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോകുന്നത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നമ്മൾ സ്വപ്നത്തിലോ ഹലോ. ആ പറയടി, നീ നേരത്തെ എന്നെ വിളിച്ചിരുന്നോ? ആണല്ലേ, ആ ഞാൻ കണ്ടു നിന്റെ കോൾ എടുക്കാനായിട്ട്. ഞാൻ പോയപ്പോഴേ എന്റെ കൈ വന്ന് എന്റെ 10 പവന്റെ മാലയിൽ കയറി കുടുങ്ങി. എന്താ പറയണ നോക്കണേ. ആ പറയടാ. ആ അവര് വിരുന്ന് വരുന്ന് പറഞ്ഞിരുന്നു. ആ അവര് വിളിച്ചിരുന്നു. ഇപ്പൊ അവര് പഞ്ചായത്ത് ജംഗ്ഷനിൽ എത്തിന്ന് പറഞ്ഞു. ഓ, ഫുഡൊക്കെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യം നമ്മൾ കഴിക്കുന്ന പിസ്സയും ബർഗറും ഒക്കെ ആണെങ്കിലേ അവർക്ക് സാധാരണ ഭക്ഷണം മതിയല്ലോ. നമ്മുടെ ശീലം വേറെ അല്ലേ. രണ്ട് പുഴുങ്ങിയ കപ്പയുടെ ഇടയിലിട്ട് കാന്താരി മുളകും കയറ്റി വെച്ച് ഇങ്ങനെ കടിക്കുന്നതാ അവളുടെ ബർഗർ. ഓക്കെ ഡി, ഞാൻ വിളിക്കാം നിന്നെ. മനുഷ്യ, ഈ വീട്ടിൽ താമസിക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ തരുതുന്ന മനുഷ്യ തിന്നുകൊണ്ട് അവിടെ മര്യാദക്ക് ഇറങ്ങിയിരുന്നോ? അല്ലെങ്കിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആ അമ്പിളി എന്തി അവനെ വിളി. എടാ അമ്പിളി, എന്തോ വിളിച്ചു. എടാ ഇത് എന്തോന്ന് വേഷമാടാ. നീ ഒന്ന് രാജാപാർത്ത് കളിക്കാൻ പോകുന്നു. അമ്പിളിക്കിച്ച് പണം ഉണ്ടായി പോയി. എന്തോടാ കണ്ണിലിരിക്കുന്നത്? നീ എന്തോടാ, നീ എന്നോട് ഓണത്തുമ്പിയാണ്. അമ്മാവ്, വാവ് കഴിഞ്ഞായിരുന്നു. കർക്കിടകത്തിന് വാവ് കഴിഞ്ഞു. ഇനിയിപ്പൊ അടുത്ത വാവിന് നോക്കിയാ മതി. ഓ എന്റെ പൊന്നേ, കാലം വന്ന കോഴിക്കുട്ടി കയറി ഒളിച്ചിരിക്കും ഇതുപോലുള്ള സാധനങ്ങൾ. ഞാൻ നിന്നോട് പലവണ്ണം പറഞ്ഞ ഈ മൂതേവിയെ കെട്ടണം. നിനക്ക് എന്റെ മോള് സുതയെ കിട്ടിയ പോരായിരുന്നാട. അവക്ക് നീ എന്ന് പറഞ്ഞ ജീവനല്ലായിരുന്നു. ഞാൻ മാത്രമല്ല ജീവൻ, നാട്ടിലെ കാശുള്ള പയ്യന്മാരെല്ലാം അവക്ക് ജീവന. നിനക്ക് ഇപ്പൊ ഇത്ര വലിയ കാശൊക്കെ ഉണ്ടായി പോയി. അമ്പിളിക്കിച്ച് പണം ഉണ്ടായി പോയി. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നീ സ്കൂളിൽ നിന്ന് ടൂർ പോവാൻ പൈസ ഇല്ലെന്നും പറഞ്ഞ് നിന്നപ്പോഴേക്കും നിന്റെ അച്ഛനമ്മയും പറഞ്ഞെന്താണെന്ന് അറിയാമോ? എന്ത്? പൈസ ഇല്ല മക്കളെ ടൂറിന് പോണ്ടെന്ന്. പക്ഷേ മാമനത് കണ്ടോണ്ട് നിന്നില്ല. മാമന്റെ കയ്യിലുണ്ടായിരുന്ന അരപ്പവന്റെ മോതിരം കൊണ്ട് ജ്വല്ലറി ഓടിക്കൊണ്ടുപോയി വിറ്റ് ഈ മാമൻ. എന്നിട്ട് ആ കാശ് കൊണ്ടാണ് നീ ടൂറിന് പോയത്.
എനിക്ക് എന്റെ സന്തോഷമല്ല വലുത്, മക്കളെ ചൂറാണ്. കണ്ടാ പോലെ എന്റെ കയ്യിൽ ആ മോതിരം ഇല്ലട. മാമൻ വിഷമിക്കണ്ട മാമ, മാമൻ എന്റെ മോതിരം ദാ ഇത് താല്പര്യമുണ്ട്. കിടക്കട്ടെ, അമ്പിളിക്ക് ചുപ്പാണ ഉണ്ടായി പോയി. പണ്ട് നീ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അന്ന് നിനക്ക് ഒരു ഉടുപ്പും ഒരു നിക്കറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ മാമാ, അത് മൂട് പൊളിഞ്ഞൊരു നിക്കറും. മാമാ മാമാ, അതൊന്നും പറയല്ലേ മാമാ, അറിയാലോ പെട്രോൾ പമ്പുള്ള ആളാണ് അമേരിക്കയിൽ. അങ്ങനെ മൂട് പൊളിഞ്ഞ നിക്കറെന്നൊക്കെ പറഞ്ഞാൽ അമ്പിളിക്ക് നാണക്കേടാണ്. ദയവീത് പറയാം. അത് കണ്ട് ബാലമാമന് വിഷമം തോന്നി മക്കളെ. ഞാൻ നിനക്കൊരു വലിയൊരു ചുവന്ന നിക്കർ വാങ്ങി തന്നു, ഓർമ്മയുണ്ട? അതിനൊത്തിരി നീളം കൂടി പോയെന്നും പറഞ്ഞ് നീ ആ നിക്കർ ഈ മാമന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പോട്ട്, ഞാനൊന്ന് സഹിച്ചു. പോട്ട് മാമ, അതൊക്കെ പോട്ട്. ഇന്നത്തെ കാലത്ത് മാമൻ എന്ത് വേണം? മാമൻ ഇതൊക്കെ മാറ്റി നല്ല സത്ത് വേണം. കാണട്ടെ, നല്ല രസം. എന്റെ വാല മാമ സൂപ്പർ. പിന്നെ ഈ ഉടുപ്പിന്റെ കളറും ഈ കൈരിയുടെ കളറും ഒന്നും പോലെ ഇരിക്കുന്നത് ചേർച്ചയില്ലല്ലോ. അത് കൊള്ളൂല, കൊള്ളത്തില്ല, കൊള്ളത്തില്ല, കൊള്ളത്തില്ല. നമുക്ക് ഇത് നല്ല കസമുള്ള ഒരു മുണ്ടാണെങ്കിൽ മാമാ നിനക്ക് പണ്ടൊരു തത്ത ഉണ്ടായിരുന്നു, തത്ത വളർത്തുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അയ്യോ, എനിക്ക് എന്താ എന്റെ പേരെന്തോന്ന? മണിക്കുട്ടി. മണിക്കുട്ടി മക്കളെ കൊഞ്ചിക്കലാളിക്കൊക്കെ ചെയ്യുമായിരുന്നു. നീ പഠിത്തത്തിന് മോശമാണെന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ആ തത്തയും കൂടിനെ കൊണ്ടങ്ങ് കളയാൻ. പക്ഷെ ഞാൻ കളഞ്ഞില്ല, എനിക്കെന്നെ മക്കളല്ലേടാ വലുത്. ഞാൻ ഈ തത്തക്കൂടിനെ കൊണ്ട് ഒരു മരിച്ചിനി കാട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഓർമ്മയുണ്ട്? നീ വന്ന് കരയുമ്പം ഈ ബാലമാമൻ വിളിച്ചോണ്ട് പോയി ആ കിളിക്കൂട് കാണിച്ചു തരുമായിരുന്നു. ആ കിളിക്കൂട് ഓർമ്മയുണ്ട? ഈ കഥ പറഞ്ഞ ഞാൻ ഇനി എന്ത് കൊടുത്തു തരും? അനുരാഗവിലോചനായി അതിനേറെ മോഹിതരായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. മാമ അങ്ങനെ നീട്ടി വിളിക്കണ്ടെന്ന് പറ വേറെ എന്തോ ഒരു ഫീൽ എനിക്ക്. അല്ല, എന്നെ അങ്കിളേ വിളിച്ചാൽ മതി. അതൊരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു. ഞാൻ അവളുടെ എന്തെങ്കിലും പറഞ്ഞ അജിജയെ നീക്കാം. മാമൻ പോയി ഡ്രസ് എടുത്തിട്ട് ഞാനേ ഊണിന്റെ കാര്യങ്ങൾ നോക്കാം. എനിക്കൂടെ ഊണങ്ങ വിളമ്പിയേര്. ഊണ് വിളമ്പാം. എല്ലും പൂവും ഒക്കെ വെച്ചിട്ട് ഒരു ഉരുള ഉരുട്ടി ഞാൻ വെക്കും ഒരു ദിവസം. കേട്ടാ, എന്നെ എന്റെ കുടുംബത്തെ ഭയങ്കര സ്നേഹമാണ് മാമന്. കല്യാണത്തിന് എന്നെ ഒരാഴ്ച മുന്നേ വന്ന് തിന്നാൻ വേണ്ടിട്ടല്ലെന്ന് സഹായിക്കാൻ വേറെ ആര് വേണ്ടേ? മലക്കറി എടുക്കാൻ പോയത് മാമൻ, അരി എടുക്കാൻ പോയത് മാമൻ, ഇറച്ചി വാങ്ങാൻ പോയത് മാമൻ, പന്തൽ പണിക്ക് ഏർപ്പാടാക്കിയത് മാമൻ, പാചകക്കാരെ ഏർപ്പാടാക്കിയത് മാമൻ, താലി കെട്ടിയത് മാമൻ. അല്ല, താലി കെട്ടിയത് ഞാൻ. എന്തിനു ഏതിനും മാമൻ മാത്രമേ ഉണ്ടോ? അതായത് ഞാൻ കുളിമുറിയിൽ നിന്ന് കുളിച്ച് റെഡിയായി ഇങ്ങനെ ഇറങ്ങിയതും മാമ ഉടുപ്പ് മാറ്റി എന്റെ ഫ്രണ്ടില്. എന്നെ അവിടെ നിന്ന് ഒരുക്കി കീട്ടു എന്ത് സുന്ദരനായിരുന്നു ഞാൻ ഒരുക്ക് നേരെ മണ്ഡപത്തിൽ കൊണ്ടു വന്നതും മാമനെ കാണാൻ കലവറയിൽ പോയി. അയ്യോ, പാചകക്കാരൻ ഫുൾ അറേഞ്ച് ചെയ്ത മാമനല്ലേ, ഫുൾ എല്ലാ കാര്യവും ചെയ്തിട്ടാണ് മാമൻ കയറിയത്. നീ ഒരു കാര്യം ചെയ്, എനിക്ക് തർക്കിക്കോഴി വേണമെന്ന് പറഞ്ഞിരുന്നു, അത് വല്ലത് ഇവിടെ ആയിട്ടുണ്ടോ എന്ന് നോക്കിയില്ല. മോൾ ഇവിടെ ഇരുന്നോ ചേട്ടൻ? വന്ന ഉടനെ കയറി അടുക്കളേ പോകും. ആരേലും ഇവിടെ ചേട്ടൻ അടുക്കളേ പോയിട്ട് വരും. ഓഹോ, അയ്യോ, മോളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കയായിരുന്നു. അപ്പൊ മക്കളെ, ഈ അപ്പൂപ്പ ഒരു കാര്യം ചോദിച്ചോട്ടാ, നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഒരു കൊച്ചു സിറ്റിക്കളയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞ ഒരു കൊച്ചു പ്രേമൊക്കെ ഉണ്ടായിരുന്ന സമയം കോളേജിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നില്ല, പക്ഷെ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെറുതായി.
അപ്പൂപ്പത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടാ. സമാസിക്കാൻ മതി. പിന്നെ എന്താ അവന്റെ പേര്? അരവിന്ദൻ. എന്റെ ചേട്ടനോട് പറയല്ലേ? അങ്ങോട്ട് പറയാരുന്നു. അപ്പൊ ഒരിക്കലും അറിയരുത് കേട്ടാ. തമാശക്ക് ചെയ്തതാ അവ. എങ്ങനെ കാണാനൊക്കെ സുന്ദരം തന്നെ. സൂപ്പർ. അതെന്ത്? അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടാ, നമ്മളെന്തായാലും ഒരു പ്രേമവും കാമവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മളൊരു സിനിമയൊക്കെ കാണാൻ പോകുന്ന ഒരു നാട്ടിൽ നടപ്പാണല്ലോ. അങ്ങനെ പോയിട്ടൊന്നുമില്ല മാമ. എന്നാലും ഒരു ഒരു പ്രേമ മാമ, ഒരു സിനിമയ്ക്കൊക്കെ പോവാ. ഒരു സിനിമ പോയി, ഒരു സിനിമയ്ക്ക് പോയി. ഏത് സിനിമ? ബാംഗ്ലൂർ ഡേയ്സ്. ദൂരെ ബാംഗ്ലൂര്. ബാംഗ്ലൂർ ഡേയ്സ് ആവുമ്പം ബാംഗ്ലൂർ എന്നെ പോയി കാണണം കേട്ടോ മാമറിയിക്കല്ലേ. ഈ ബാംഗ്ലൂര് പോകുമ്പോഴേക്കും അവിടെ നമ്മൾ എന്തായാലും സിനിമയ്ക്ക് പോയല്ലോ. പിന്നെ പോയിട്ടെങ്കിൽ പെട്ടെന്ന് വരൂലല്ലോ. അല്ല, പെട്ടെന്ന് വരണം എന്ന് വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ പിറ്റേ ദിവസം ഹർത്താലായി പോയി മാമ. അപ്പൊ മോളെ പറ്റല്ല, ബസ്സില്ല, എങ്ങനെ തിരിച്ചു വരും? പിന്നെ രണ്ടു മൂന്ന് ദിവസമൊക്കെ അവിടെ തങ്ങിയിട്ട് ഹർത്താൽ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിട്ടാ വന്നത്. ഒരുപാട് ഉള്ള സ്ഥലമല്ലേ. ആണെന്ന് തോന്നുന്നു. ഇല്ല മാമ, ഞങ്ങള് ചെന്നില്ലേ. ഞങ്ങള് ചെന്നപ്പോ മൂന്ന് ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഞാനും അവനും റൂമിൽ തന്നെ ഇരുന്നു മാമ. അയ്യോ പാപം, റൂമിൽ തന്നെ ഒറ്റയ്ക്ക് മൂന്ന് ദിവസമല്ലേ, മഴയും തണുപ്പും ഒക്കെ കൂടെ. മാമ പറയല്ലേ. ഞാനിത് പ്രത്യേകിച്ച് പറയാണ്, ഇത് തമാശക്ക് പോലെ നീ അവന്റെ അടുത്ത് പറയരുത്. മോളൊരു കാര്യം ചെയ്യ്, മോൾ അകത്ത് പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കാം. ഞാൻ ചേച്ചീനെ കാണാൻ. കല്യാണം കഴിഞ്ഞ ശേഷം എങ്ങനെ ഉണ്ട് നിന്റെ ജീവിതം? അടിപൊളി. നേരത്തെ കല്യാണം കഴിച്ചിട്ട് പിന്നെ നല്ലോണം ആലോചിച്ചിട്ട് എന്നെ നീ കല്യാണം നടത്തിയത്? വീട്ടുകാരെല്ലാം ആലോചിച്ചു നല്ല ഉച്ച. അയ്യോ അടക്കം ഒതുക്കോളം, ഞാൻ മൊത്തം തിരക്കായിരുന്നു. നല്ല ഉച്ച വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല, അത്ര അടക്കം ഒതുക്കോളം വെച്ച്. ഓ, നീ ആ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കണ്ട? കണ്ടായിരുന്നു. ആരെ കൂടെ പോയി കണ്ട്? ഞാൻ ഇവിടെ കുറുണന്റെ കൂടെ കാലിയരുടെ പോയി കണ്ടു. എവിടെ പോയി കണ്ട്? വെഞ്ഞാറ്റില്. അരവിന്ദന്റെ കൂടെ പോയി കണ്ടെന്ന്. ഇതാ നീ വേറെ മൂന്നാം ഓർണെന്നാ അവള് പറയുന്നത്. ഇത് അവള് പറഞ്ഞു. ഇട മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് പറ്റിയ ബന്ധമല്ല. ചുമ്മാരി അപ്പൊ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയല്ലേ, ഞാൻ കേൾക്കില്ല. ചുമ്മാരി അവള് നമ്മൾ വിചാരിച്ച പോലെ അല്ലെന്ന്. നീ ഇതൊന്നും കേട്ട് വെറുതെ ടെൻഷൻ ആവണ്ട. നീ ആ സ്ഥിരം പരിപാടിയാ, ഏഷണി പറച്ചിലും നൊണ പറച്ചിലും ഒക്കെ. എന്റെ അമ്മാവ അമ്മാവ ഇപ്പാണ് അമ്മാവ അമ്മാവനായി തന്നെ. ആഹാരം കഴിക്കാൻ ആഹാരം. നീ അവന്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതെന്തോന്നൊരു സമയം. ഗിഫ്റ്റ് അല്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തെ നമ്മുടെ മറ്റേ കുക്കിരിത്തല മറ്റേ ക്യാമറാമാൻ ഉണ്ടല്ലോ, അവൻ ആൽബമായിട്ട് വന്ന്. അപ്പൊ എനിക്കൊരു നിർബന്ധം, എന്റെ മാമൻ ആദ്യമായിട്ട് അത് കണ്ടാ മതി. ഞാൻ പോലും തുറന്നു നോക്കിയിട്ടില്ല. അപ്പൊ എന്നെ ഒന്ന് കാണിക്കും സൂപ്പർ മാർക്കറ്റിലെ പിള്ളേർക്ക് കാണിക്കാലോ. എനിക്ക് മുത്തേ ആൽബം നോക്കുമ്പോ നല്ല കിടിലം കേട്ടോ. നല്ല പൊട്ടി സൈന്ന് അന്ന് അവിടെ വന്നിട്ട് പിച്ചിപ്പൂന് വേണ്ടി ആയിട്ടുണ്ടായി. ഇതെന്റെ അമ്മായിയുടെ മൂത്ത നാത്തൂന്റെ മകന്റെ ഭർത്താവിന്റെ അമേരിക്കയിലുള്ള അമേരിക്ക അമേരിക്ക ഓക്കെ. ഈ ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുവന്നല്ലോ. ഗിഫ്റ്റ് ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെ ഞാനാണ്. വലിയ ഗിഫ്റ്റ് തന്നെ ഞാൻ. ഇത് ഏത് കാക്ക? നമ്മളവിടെ ബാക്കില് ഇലയെല്ലാം കൊണ്ട് കളഞ്ഞില്ലേ, അവിടെ വന്നിരുന്ന അപ്പൊ ഞാൻ ഗിഫ്റ്റ് തരുന്ന ഫോട്ടോ ബാക്കിലുണ്ട്. ബാക്കിലുണ്ട് മാമ. അല്ല, കൈയുണ്ട്. ടി വി എന്നെയാണോ കൊണ്ടുവന്ന? അല്ല മാമൻ, ഞാൻ മാമൻ ടി വി കൊണ്ടുവന്നു. ഫോട്ടോ എവിടെ? ഫോട്ടോയില് ടി വി ഉണ്ട്, കൈയുണ്ടല്ലോ. നമുക്ക് കൈ മതിയല്ലോ. അല്ലെങ്കിൽ ഫോട്ടോല്ലേ, ഇതിനൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യം. അത്രയുള്ളൂ. എന്തോന്ന് മുതുക്കേ. അതെ,
നീ കല്യാണത്തിന് എത്ര ദിവസം മുമ്പേ അവിടെ പോയി? രണ്ടാഴ്ചയുമ്പേ പോയാ. അവന് വേണ്ടുന്ന കല്യാണത്തിനുള്ള സാരി എടുക്കാനും സ്വർണം എടുക്കാനും ആൾക്കാരെ വിളിക്കാനും കലവറയ്ക്കുള്ള മലക്കറി എടുക്കാനും ഒക്കെ നീ പോയാ. വലിയ സമ്മാനം കൊണ്ട് കൊടുത്ത. എന്നിട്ട് ആൽബത്തിൽ എന്തോ നിന്റെ വെറും രണ്ട് ഗ്നൈ ആണുങ്ങളായി അന്തസ് വേണം, അന്തസ് വേണം. അങ്ങനെയുള്ള അവനെ നീ വെച്ച് വിളമ്പി കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ ഇവിടെ? അത് അത് ചോദിക്കണം. എടാ നട്ടല് വേണം ആണുങ്ങളായ നട്ടല്. വീട്ടിലേ ഇതിന്റെ കല്യാണത്തിന് ആദ്യം വന്നതാണ് രണ്ടാഴ്ച മുമ്പ് വന്നു. രണ്ടാഴ്ച മുമ്പ് ഫുൾ കാര്യങ്ങൾ ചെയ്ത മാമല്ലേ? അത് ശരി. സാരി എടുക്കാൻ പോയത് മാമ? ശരി, അല്ല ഞാൻ പറയട്ടെ. പിന്നെ സ്വർണം എടുക്കാൻ പോയത് മാമൻ. സ്വർണം എടുത്തിട്ട് വന്നപ്പോ വീട്ടിലുള്ള ആൾക്കാരെല്ലാം വന്നല്ലോ, അവർക്ക് ചെലവ് കടത്തിയത് മാമൻ. മാമൻ അങ്ങനെയുള്ള മാമന്റെ ഫോട്ടോ ഇല്ല. അഹങ്കാരമായിട്ട് കാണരുത്. ഭക്ഷണത്തെ ഞാൻ വില കുറച്ച് കാണുന്നതല്ല. വന്നത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏത് ക്യാമറമാനെ? ക്യാമറമാൻ റജി ബാബ. കിട്ടുക ക്യാമറമാൻ റജി ബാബ. സൂപ്പർ ക്യാമറ. ഏത് റജി ബാബ? ഹലോ. ഹലോ, രജീവ് ബാബയാണോ? ആണേ. എവിടെ ഉണ്ട്? സംഭവം ഒരു ചെറിയൊരു അക്കിടി പറ്റി. വേറെ ഒന്നുമില്ല. എന്റെ അമ്പിളി മാമനെ അറിയാമോ? അമ്പിളി മാമന അല്ലേ? എന്റെ ഒരു മാമ ഉണ്ടല്ലോ അമ്പിളി. ഓ, മറ്റേ അമേരിക്ക. ഓ, മറ്റേ മാലയൊക്കെ കടിച്ചുപിടിച്ചോണ്ട് നടക്കണം. അതിന് അങ്ങനെ ഫോട്ടോ ആൽബത്തിലില്ല. ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് ഒരു ക്യാമറ എടുത്തുണ്ടെങ്കി വാ. ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോണുള്ളൂ. പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. ഓ ഓ, ശരി ശരി ശരി. ആള് റജി ബാബയാണെങ്കിൽ ഹൂഡി ബാബയെ പോലെ എത്തിക്കോളും. ഞാനേ വന്നാ മതി. ചിക്കൻ ഒന്നല്ലേ? പിന്നെ ചിക്കൻ പിന്നെ. പ്ലീസ് പ്ലീസ്. മാമാ, ഓർമ്മ ഉണ്ടോ? ഇല്ല. കല്യാണത്തിലെന്ന് പായസത്തിൽ വീഴുമ്പോ ഞാനാണ് പൊക്കി എടുത്തത്. ചപ്രത്തലയന്മാര് ചെയ്തത് എന്തായാലും നന്നായി. എടാ, ആൽബത്തിൽ മാമന്റെ ഫോട്ടോ ഇല്ലടാ. ആരുടെ ആൽബത്തിൽ? എന്റെ ആൽബത്തിൽ. ഞാൻ എടുത്ത ആൽബത്തിൽ. ഓ, ഇങ്ങോട്ട് വാ. മാമാ ഇപ്പേ തീരുമാനം. ഈ ചേച്ചി എല്ലടാ ചിരിച്ച് കാണിച്ചിട്ട് നമ്പർ ഏറാതെ പോയ എല്ലടാ പോട്ടെ. ഞാൻ ബാക്കി നോ. ആ എന്ത്? ലാസ്റ്റ് കണ്ട ലാസ്റ്റ്. നീ ഇരിക്കണ, നീ ഗിഫ്റ്റ് മേടിക്കുന്നു. ആ കയ്യില് ഇപ്പുറത്തൊരു ഉടലുണ്ടായിരുന്നു. അതായിരുന്നു മൂട്ടിയിരിക്കുന്ന മാമനടാ. ഫോട്ടോഷോപ്പ് ചെയ്യാം. ഫോട്ടോഷോപ്പ് എന്നാ മാമന്റെ കൈ ഇവിടെ നിപ്പൂലേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ വന്ന് നിന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു. മാമന്റെ സിംഗിൾ ആയിട്ട് അഞ്ചാറ് പടം എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്ത് മാമന്റെ കയ്യിലൂടെ ചേർക്കുന്നു. ഫോട്ടോഷോപ്പിൽ അതൊക്കെ പറ്റുമോ? അല്ല, നീയും ഭാര്യയും കൂടെ ഇരിക്കണില്ലേ? നിന്റെ ഭാര്യയെ മാറ്റിയുള്ള സുന്ദരി പെണ്ണുങ്ങൾ അവരെ കൊണ്ട് അടുത്തിരുത്ത് അവിടെ അറിയണ്ട. എന്റെ അടുത്ത് നല്ല സുന്ദരി കൊച്ചിനെ ചേർക്കാൻ പറ്റൂ. രണ്ടാമത് പെണ്ണാലോചിച്ച് വന്നതല്ലേ ഞാൻ ഫോട്ടോഷോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. തള്ളല്ലേ പറയട്ടെ. ചിരിക്കണം, ക്യാമറ നോക്കി ചിരിക്കണം, ക്യാമറ നോക്കി ചിരിക്കണം, ക്യാമറ നോക്കി ചിരിക്കണം. രാജാ, ക്യാമറയിലേക്ക് നോക്കൂ. രാജാ, നീ ഇവിടെടാ, നീ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്നര പെട്ടെന്നര ചിരി മായണം. എന്റെ ചപ്ര, ആരെ ഫോട്ടോ എടുക്കാൻ വന്ന? അത് തന്റെ യവന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ യവന്റെ മാമൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്താരു. ഗിഫ്റ്റ് കൊടുത്ത് കൈ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്ത ഫോട്ടോയില് മാമൻ വന്നില്ല. അങ്ങനെ മാമന്റെ ഫോട്ടോ എടുക്കാൻ വന്നത്? എന്റെ പിറകെ വന്നു നിന്നാ എന്റെ ബാക്കിലല്ല ക്യാമറ ഇരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ പോയി എനിക്ക് മാമ അങ്ങോട്ട് എന്ന് ആൽബത്തിലറിഞ്ഞ് ഞാൻ കൊല്ലുമല്ലാത്തിനെ. ചിരി ചിക്കനെ നല്ല പദം നോക്കി ഒന്ന് കടിച്ചേ നോക്കി മതി. ഈ സമയത്ത് കൊടുത്ത്. അയ്യോ, ഹലോ, ഉണ്ടുണ്ടുണ്ട്, എന്റെ അടുത്തുണ്ട്. ആ കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. മാമാ, നമ്മളെ ക്യാമറമാൻ റെഡി ഇല്ലേ? ഓ, ചപ്ര ചപ്ര. ഓക്കേ, ആ പറയ് പറയ് ചപ്ര.
ശരി 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 ഓക്കെ 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 ഇന്ന് റിപ്പീറ്റ് ചെയ്യരുതേ. കഴിക്കാൻ വരട്ടെ കഴിക്കാൻ വരട്ടെ കഴിക്കാൻ വരട്ടെ. ഇപ്രാവശ്യം നിന്റെ ക്യാമറാമാൻ ചതിച്ചു വീണ്ടും. ഇപ്പൊ എന്റെ കാല് മാത്രം. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ കഴിച്ചാൽ മതി കേട്ടോ. അമ്പിളിക്ക് ഇച്ചിരി പണം ഉണ്ടായിപ്പോയി. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം റോക്ക്, ശിവമുരളി, മണിക്കുട്ടൻ, അനീഷ് ആൻഡ് രഞ്ജിത്. ഷെഡ്യൂൾ വിന്നേഴ്സ് ആയ നമ്മുടെ ടീം റോക്കിന് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, സോണി ഗ്ലോബൽ ഫർണിഷ് ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം റോക്ക്. വിജയദശമി നാളിൽ ഒരു 100-ൽ 100 മാർക്ക് നേടിയ പെർഫോമൻസ് നിങ്ങൾക്ക് മുന്നിൽ സമ്മാനിക്കാൻ പറ്റിയതിൽ ഒരു സന്തോഷത്തിലാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എൻറ്റയർ ഫാമിലി. 1,000 കുട്ടികളാണ് ഇന്ന് അക്ഷര ലോകത്തേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത്. അവർക്കെല്ലാവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച കാണുമ്പോൾ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് നമ്മൾ സംഭവ ബഹുലമായ ഒരു ചർച്ച നടത്താൻ പോവുകയാണ്. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ഏതൊരു നല്ല കാര്യത്തിനും കാത്തിരിപ്പ് നല്ലതായതുകൊണ്ട് മാത്രം ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. സൈക്കോളജി അതിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചു വന്ന ആളായ ഞാൻ 8-ൽ 3 തോറ്റു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനോ നിങ്ങളാണോ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത്. താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ താങ്കൾ ഇവിടുന്ന് ഇറങ്ങി പോണമേ. തെണ്ടി നീ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ ജനങ്ങൾക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കും, പക്ഷെ നീ എനിക്ക് എന്റെ കിണ്ടിക്കള്ളനാ അലവലാതി. പെണ്ണുങ്ങളെല്ലാം കൂടെ കെട്ടും കെട്ടി സന്നിധാനത്തി എന്നുവെച്ച് അച്ചപ്പത്തിന്റെയും കൊഴലപ്പത്തിന്റെയും കണക്ക് പറഞ്ഞ് തെങ്ങിന് നടവെടുത്ത പൈസയുടെ കണക്കും പറഞ്ഞ് കലവില 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 എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആണുങ്ങളുടെ ശരണം വിളി വിളിക്കേക്കത്തില്ല. ഇലമിഴിഞ്ഞ് പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല, അവളുടെ അമ്മുമ്മ, അവളുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മ, അവളുടെ കൊച്ചമ്മ, എല്ലാം എനിക്ക് സ്വന്തം.